വന്യമൃഗങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം? ഇതിൻ്റെ ആവശ്യമൊന്നും ഇപ്പോൾ ഇല്ല എന്ന് തോന്നും. പക്ഷെ ഒരു സാഹചര്യം വന്നാൽ, നിസാരമൊരു കാട്ടാനയുടെ മുന്നിൽ പെട്ടുകഴിഞ്ഞാൽ ഇനി എന്ത് കാട്ടാന എന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും ഈ വീഡിയോ ഉപകാരപ്പെടുക. ഏതൊരു സാഹചര്യത്തിന് മുന്നിലും ആദ്യം പറയാനുള്ളത് പരിഭ്രമിക്കാതിരിക്കുക. അങ്ങനെയെങ്കിൽ രക്ഷപ്പെടുവാനുള്ള സാധ്യതകൾ തുറന്നു കിട്ടും. ഇതാണ് വിദഗ്ധർ പൊതുവെ നൽകുന്ന ഒരു ഉപദേശം. മുതലയുടെ ആക്രമണം ഉണ്ടായാൽ എന്തു ചെയ്യും? ഒരു മുതല തൊട്ടടുത്തെത്തിയാണ് നമ്മളെ ആക്രമിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ദുർബലമായ ഭാഗമെന്ന് പറയുന്നത് അതിൻ്റെ കണ്ണുകളാണ്. അവിടേക്ക് ശക്തിയായി ഇടിക്കുക. അങ്ങനെ അതിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുവാൻ വളരെ ചെറിയൊരു സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ പറയുന്നു. അതുപോലെ കരയിൽ വെച്ച് നിങ്ങളെ ഒരെണ്ണം ആക്രമിക്കാൻ വരികയാണെങ്കിൽ ആനയിട്ട് ഓടിക്കുമ്പോൾ എങ്ങനെ ഓടണമോ അതുപോലെ തന്നെ ഒരു സിക്സ് ആക് മോഷനിൽ വേണം ഓടുവാൻ. നേരെ ഓടരുത്, ഒരു പക്ഷേ അത് നിങ്ങളെ ഓടി തോൽപ്പിച്ച് കയറി കടിക്കും. അതുകൊണ്ട് വളഞ്ഞ് പുളഞ്ഞ് ഓടുക. അപ്പോൾ മുതലയ്ക്ക് വേഗത്തിൽ അതേ രീതിയിൽ പിന്തുടരാൻ സാധിക്കില്ല. അതുപോലെ വെള്ളത്തിൽ വെച്ച് ഒരു മുതലയെ കണ്ടുവെങ്കിൽ ഒട്ടും ശബ്ദമുണ്ടാക്കാതെ, അലറി വിളിക്കാതെ സാവധാനം കരയിലേക്ക് നീന്തി കയറുവാനായിട്ട് ശ്രമിക്കുക. വലിയ ശബ്ദമുണ്ടാക്കി അലറിക്കൊണ്ട് കയറുകയാണെങ്കിൽ ഒരു പക്ഷേ മുതല നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ പോലും അനാവശ്യമായി അതിൻ്റെ ശ്രദ്ധയെ ക്ഷണിക്കുകയായിരിക്കും ചെയ്യുക എന്ന് വിദഗ്ധർ പറയുന്നു. ഒരു ഗോറില്ലയുടെ മുന്നിൽ, ഒരു ആൾക്കുരങ്ങിൻ്റെ മുന്നിൽ പെട്ടുപോയാൽ എന്ത് ചെയ്യണം? ഇവിടെ ഇതിൻ്റെ സ്വഭാവം അറിഞ്ഞ് തന്നെ പ്രവർത്തിക്കുക മാത്രമാണ് വഴിയുള്ളത്. ഒരിക്കലും ഒരു ആൾക്കുരങ്ങിന് മുന്നിൽ നമ്മൾ നിവർന്ന് നിൽക്കരുത്. അതിനേക്കാൾ വലുതാണ് എന്ന ചിന്ത തോന്നിപ്പിക്കരുത്. പരമാവധി നിലത്ത് കുത്തിയിരിക്കുക. അതിന് നേരെ അതിൻ്റെ കണ്ണുകളിലേക്ക് നോക്കരുത്. വളരെ അനുസരണശീലമുള്ളതുപോലെ ഞാൻ അടിമയാണ് എന്നുള്ള രീതിയിൽ ഒരു ആൾക്കുരങ്ങിന് മുന്നിൽ പെരുമാറിയാൽ നമ്മൾ ഒരു സാധുവാണ്, അല്ലെങ്കിൽ എന്നേക്കാൾ ദുർബലനാണ് ഇയാൾ, ഈ ഒരു ജീവി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗോറില്ലകൾ, ആൾക്കുരങ്ങുകൾ മനുഷ്യനെ ആക്രമിക്കില്ല എന്ന് വിദഗ്ധർ പറയുന്നു. തേനീച്ചകളുടെ അല്ലെങ്കിൽ കടന്നലുകളുടെ ആക്രമണം ഉണ്ടായാൽ എന്ത് ചെയ്യണം? കറുത്ത നിറം, അതായത് കറുത്ത നിറമുള്ള വസ്ത്രങ്ങൾ, ഇതെല്ലാം തേനീച്ചകളെയും കടന്നലുകളെയും വല്ലാതെ ആകർഷിക്കും. വെളുത്ത നിറം ഇതിന് നേരെ തിരിച്ചുമാണ്. വെളുത്ത വസ്ത്രങ്ങൾ അണിയുകയാണെങ്കിൽ തേനീച്ചകളും കടന്നലുകളും ആകർഷിക്കുവാനുള്ള സാധ്യത കുറയും. ഒരു ആക്രമണം ഇതിൻ്റെ കൂട്ടത്തോടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഇരുണ്ട വശത്ത്, അതായത് വെളിച്ചമില്ലാത്ത ഒരു ഇരുണ്ട ഭാഗത്ത് ഒളിക്കുവാനായിട്ട് ശ്രമിക്കുക. വെള്ളമുണ്ടെങ്കിൽ വെള്ളത്തിൽ ചാടിയും രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാമാണ് പ്രായോഗികമായ അവസാന വഴികൾ. ഒരു സ്രാവ് നമ്മളെ നോട്ടം വിട്ട് കഴിഞ്ഞാൽ, നമ്മൾ അപകടാവസ്ഥയിലാണെങ്കിൽ രക്ഷപ്പെടുവാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണെന്ന് കണക്കാക്കപ്പെടുന്നു. കടലിലെല്ലാം ആയിരിക്കുമ്പോൾ ജലത്തിൽ രക്തം കലരുകയോ അല്ലെങ്കിൽ മൂത്രം പോലെ എന്തെങ്കിലുമൊക്കെ കലരുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്രാവുകൾ വളരെ പെട്ടെന്ന് ആകർഷിക്കപ്പെടും. അതിൻ്റെ എല്ലാം ഗന്ധം സ്രാവുകളെ ആകർഷിക്കും. കിലോമീറ്ററുകൾ അകലെ നിന്നുപോലും സ്രാവുകൾക്ക് ഈ രക്തത്തിൻ്റെയും മൂത്രത്തിൻ്റെയും എല്ലാം ഗന്ധം പിടിച്ചുകൊണ്ട് വരുവാനായിട്ട് സാധിക്കും, കിലോമീറ്ററുകൾ അകലെ നിന്നുപോലും. ഒരു സ്രാവ് നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ തിരികെ നീന്തി പോവുക എന്നുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. തീർച്ചയായും അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. പിന്നെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ട് എന്ന് പറയപ്പെടുന്നത് സ്രാവിൻ്റെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കണ്ണും അതിന് പുറകിലുള്ള ഭാഗവുമാണ്, ശ്വസിക്കുന്ന ആ ഒരു ചെകിള പോലെയുള്ള ഭാഗവും. അവിടങ്ങളിൽ നമ്മൾ കഴിയുന്ന രീതിയിൽ ആക്രമിക്കുക, ഇടിക്കുക എന്നൊക്കെയാണ് വിദഗ്ധർ പറയുന്നത്. അല്ലാതെ വെള്ളത്തിൽ വെച്ച് നമുക്കൊരിക്കലും സ്രാവിനെ നീന്തി തോൽപ്പിച്ച് കയറുവാനായിട്ട് സാധിക്കില്ല. പിന്നെ എന്തെങ്കിലും ഒരു സാധ്യതയുള്ളത് ഇതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. നല്ലൊരു ഇടി സ്രാവിൻ്റെ കണ്ണിൽ തന്നെ കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ അത് നിങ്ങളെ ആക്രമിക്കാതെ പിന്തിരിഞ്ഞു പോയേക്കാം. ഒരു സിംഹത്തിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ പെട്ടുപോയാൽ പിന്നെ എന്ത് ചെയ്യും? ഇപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം, ഭൂരിഭാഗവും രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്ന് മുൻപേ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും അവസാന നിമിഷം, ഒരു അവസാന ശ്രമം, അവസാന കച്ചിത്തിരുമ്പ് എന്നതുപോലെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഒരു സിംഹത്തിൻ്റെ തൊട്ട് മുന്നിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ഒരു സാധ്യതയുള്ളത് രക്ഷപ്പെട്ടു പോരുവാനായിട്ട് നമ്മളൊരു പട്ടിയുടെ മുന്നിൽ പെട്ടുപോയാൽ ചെയ്യേണ്ട കാര്യത്തിൻ്റെ നേരെ എതിരായ കാര്യങ്ങളാണ്. അതായത് സിംഹത്തിന് മുന്നിൽ നമ്മൾ അതിനേക്കാൾ ശക്തി ഉള്ളതാണ് എന്ന് തോന്നിച്ചാൽ മാത്രമേ അത് നമ്മളെ ആക്രമിക്കാതിരിക്കൂ. ദുർബലരാണെന്ന് തോന്നിയാൽ അത് ആക്രമിക്കും. അതുകൊണ്ട് അതിന് നേരെ തന്നെ തുറച്ചു നോക്കുക. പറ്റുമെങ്കിൽ നമ്മുടെ വസ്ത്രമെടുത്ത് ഒരു തലയുടെ മീതെ എല്ലാം ഇട്ട് നമ്മൾ കുറേ കൂടെ വലുതാണെന്ന് തോന്നിപ്പിക്കുക. നമുക്കുള്ളതിലധികം, അതായത് സിംഹത്തെക്കാളും വലുതാണ് ഞാൻ എന്നുള്ള ഒരു
വളരെ ശക്തനായ ഒരു ശത്രുവാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് തോന്നിക്കുക. വലിയ ശബ്ദത്തിൽ സംസാരിക്കണമെന്നാണ് പറയുന്നത്, മിണ്ടാതിരിക്കണമെന്നല്ല. അല്ലെങ്കിൽ നമ്മൾ കരുതുന്നത് പോലെയല്ല, സിംഹത്തിന് മുന്നിൽ നമ്മൾ വലിയ ശബ്ദമെടുത്ത് അട്ടഹസിച്ചുകൊണ്ട് വലിയ വലിപ്പമുള്ള ഒരു ശത്രുവാണെന്ന് തോന്നിച്ചാൽ മാത്രമേ അത് നമ്മളെ ആക്രമിക്കാതിരിക്കുവാൻ എന്തെങ്കിലും ഒരു സാധ്യതയുള്ളൂ. ഭൂരിഭാഗവും ഈ ശ്രമങ്ങളൊന്നും വിജയിക്കണമെന്നില്ല എന്നും പറയട്ടെ, എങ്കിലും വിദഗ്ധർ നൽകുന്ന ഒരു അവസാന ശ്രമ ഉപദേശങ്ങളാണിതൊക്കെ. ഒരു ആനയുടെ മുന്നിൽ പെട്ടുപോയാൽ, പ്രത്യേകിച്ച് ഒരു കാട്ടാനയുടെ മുന്നിൽ പെട്ടുപോയാൽ എന്ത് കാട്ടാന എന്ന് ചിന്തിക്കാം. പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കുന്നവർക്കൊക്കെ ഇത് കൂടുതലായി ശ്രദ്ധിക്കേണ്ടതാണ്. ആനകൾ പൊതുവെ ശാന്തശീലരാണെങ്കിൽ പോലും മനുഷ്യരെ ആക്രമിക്കുന്ന സന്ദർഭങ്ങൾ നമുക്കറിയാം. പ്രത്യേകിച്ചും വനത്തിലൊക്കെയാണെങ്കിൽ പെണ്ണാനകൾ, അതായത് പിടിയാനകളാണ് കൂടുതലും ആക്രമിക്കുന്നത്. കാരണം അവയ്ക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ നമ്മൾ ആക്രമിച്ചേക്കും എന്നുള്ള രീതിയിലാണ് ഇത് പലപ്പോഴും ആക്രമിക്കുന്നത്. സന്ദർഭം നോക്കി മനസ്സിലാക്കുക. ചെവികൾ വിടർത്തി പിടിച്ച് തുമ്പിക്കൈ ചുരുട്ടി പിടിച്ചാണ് നമ്മുടെ മുന്നിൽ ഒരു ആന നിൽക്കുന്നതെങ്കിൽ അത് നമ്മളെ ആക്രമിക്കാൻ വരികയാണ്, ആക്രമിക്കാൻ പോവുകയാണ് എന്നാണ് അർത്ഥം. ഒരിക്കലും പിന്തിരിഞ്ഞ് നേരെ ഓടാതിരിക്കുക. എന്തെങ്കിലും ഒരു വലിയ പാറക്കൂട്ടത്തിൻ്റെ ഒരു മരത്തിൻ്റെയോ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അവക്കിടയിലൂടെ പലപ്പോഴും മാറി നിൽക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഓടുമ്പോഴെപ്പോഴും ഒരു എസ് ആകൃതിയിൽ ഓടുവാനായിട്ട്, വളഞ്ഞ് പുളഞ്ഞ് ഓടുവാനായിട്ട് ശ്രമിക്കുക. കാരണം നേരെ ഓടുകയാണെങ്കിൽ ആനകൾ നമ്മളെ ഓടി തോൽപ്പിച്ച് നമ്മളെ കൊല്ലും. എന്നാൽ എസ് ആകൃതിയിൽ വളഞ്ഞു പുളഞ്ഞ് ഓടുമ്പോൾ ആനയ്ക്ക് വളരെ പെട്ടെന്ന് നമ്മളെ സമീപിക്കാൻ സാധിക്കില്ല. ഇറക്കത്തിലൂടെ ഓടുകയാണെങ്കിൽ അപ്പോഴും ആനയ്ക്ക് ഓടുവാനായിട്ട് പ്രയാസമായിരിക്കും. എന്നാൽ ഒരു കയറ്റമാണെങ്കിൽ ആനയ്ക്ക് ഓടിക്കയറുവാൻ എളുപ്പമായിരിക്കും. ഹിപ്പോപൊട്ടാമസ് എന്ന് പറയുന്ന സാധനം, ഇത് വളരെ പാവം ഒരു മൃഗമാണെന്നാണ് നമ്മളെല്ലാം വിചാരിക്കുക. എന്നാൽ അങ്ങനെയല്ല, വെള്ളത്തിൽ വെച്ചും കരയിൽ വെച്ചും ഇതിൻ്റെ ആക്രമണം ഉണ്ടാകാം. വെള്ളത്തിൽ വെച്ചാണ് ഹിപ്പോപൊട്ടാമസ് ആക്രമിക്കുന്നതെങ്കിൽ രക്ഷപ്പെടുവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഹിപ്പോപൊട്ടാമസ് കടിച്ചാണ് പലപ്പോഴും കൊല്ലുക. അതിൻ്റെ പല്ലുകളെല്ലാം കണ്ടിട്ടുണ്ടാവും, അത് വളരെ അപകടകാരികളാണ്. അതുപോലെ തന്നെ കരയിലാണെങ്കിൽ കാണ്ടാമൃഗത്തിൻ്റെ കാര്യം പറയുന്നത് പോലെ തന്നെ മരത്തിന് മുകളിൽ കയറുക, ഏതെങ്കിലും വലിയ കിടങ്ങുകളുടെ മുകളിൽ അതിനെത്താത്തരത്ത് കയറി നിൽക്കുക എന്നത് മാത്രമാണ് വഴി. ഹിപ്പോപൊട്ടാമസ് ഒരു സാധു മൃഗമല്ല, അത് വളരെ അപകടകാരിയായ ഒരു ജീവിയാണെന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഇതുപോലെയുള്ള പല മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള പൊതുവായ ഒരു വഴിയാണ് ഏതെങ്കിലും മരത്തിന് മുകളിലോ കിടങ്ങുകൾക്ക് മുകളിലോ ഒക്കെ കയറി നിൽക്കുക എന്നുള്ളത്. ഏതൊരു കങ്കാരുവിനും അതിൻ്റേതായൊരു അതീശ പ്രദേശമുണ്ടാകും. അവിടേക്ക് ഒരു മനുഷ്യനോ മറ്റോ കയടന്നു കയറിയാൽ അതിനെ ശത്രുവായിട്ട് കങ്കാരു പരിഗണിക്കും. അവിടെ ചെന്ന് ഒച്ചയെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ കണ്ട ഉടനെ പിന്തിരിഞ്ഞോടുകയാണെങ്കിൽ കങ്കാരുകൾ വന്ന് നമ്മളെ ആക്രമിക്കും, നല്ല തൊഴി വെച്ച് തരും. അത് ഒരുപക്ഷെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായേക്കാം. ഇവിടെ നിന്നും രക്ഷപ്പെടുവാനുള്ള വഴി എന്ന് പറയുന്നത് അതിന് പുറംതിരിഞ്ഞ് നിൽക്കാതെ അതിന് നേരെ തന്നെ നിന്നിട്ട് നിശബ്ദരായിരിക്കുക. ശബ്ദമുണ്ടാകാതിരിക്കുമ്പോൾ നിങ്ങൾ പ്രശ്നക്കാരല്ല എന്ന് അതിന് തോന്നുകയും പതുക്കെ പിന്തിരിയാതെ തന്നെ പുറകിലേക്ക് നടന്ന് നടന്ന് പോവുക. അങ്ങനെ നിങ്ങൾ ദൂരത്തിലാകും തോറും ഇത് ഇതിൻ്റെ കാഴ്ചയിൽ നമ്മൾ ചെറുതാവുകയും അത് ശത്രുവല്ലെന്ന് പരിഗണിക്കുകയും ചെയ്യും. ശത്രുവാണെന്ന് ഭയപ്പെട്ടുകൊണ്ട് രക്ഷപ്പെടുവാനായിട്ട് പ്രാണരക്ഷാർത്ഥമാണ് പാമ്പുകൾ പലപ്പോഴും കടിക്കുന്നത്. അങ്ങനെ അല്ലാത്തവയുമുണ്ട്. എന്താണെങ്കിലും പാമ്പുകടി ഏറ്റാൽ സിനിമകളിലും മറ്റുമെല്ലാം കാണുന്നത് പോലെ വായു ഉപയോഗിച്ചുകൊണ്ട് വിഷം വലിച്ചെടുക്കുവാനും ഒന്നും ശ്രമിക്കരുത്. അത് കൂടുതൽ അപകടകരമാണ്. പാമ്പുകടിക്കുള്ള ചികിത്സ ലഭ്യമായ ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റെല്ലാ വഴികളും പൂർണ്ണമായും പ്രായോഗികമല്ല. ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ പ്രത്യേകം ചെയ്തതാണ്, അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒരു കരടിയുടെ മുന്നിൽ പെട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയായിരിക്കും. ഭൂരിഭാഗവും കരടികൾ ആക്രമിക്കുവാൻ, മനുഷ്യരെ ആക്രമിക്കുവാനുള്ള സാധ്യതയില്ല. എന്നാൽ തെറ്റായ സ്ഥലത്ത് തെറ്റായ സാഹചര്യത്തിൽ കരടിയുടെ ആക്രമണം വളരെ ഭീകരമാണ്. അത് ഭൂരിഭാഗം തന്നെ മരണകാരണവുമാണ്. എങ്കിലും ഒരേ ഒരു വഴി എന്നുള്ളത്, ഇത് നമ്മൾ ചില കഥകളിലെല്ലാം കേട്ടിട്ടുള്ളത് പോലെയാണ്. ഒന്നാമത്തെ കാര്യം, ഒരിക്കലും ഒരു കരടിയുടെ മുന്നിൽ നിന്നും ഓടരുത്. തീർച്ചയായും അത് പിന്തുടർന്ന് ഉടനെ തന്നെ നമ്മളെ വധിക്കുക തന്നെ ചെയ്യും. ഒരേ ഒരു വഴി എന്നുള്ളത്, ഒരു ബോളിൻ്റെ ആകൃതിയിൽ ചുരുണ്ടുകൂടി നിലത്ത് മരിച്ചതുപോലെ ചലനമില്ലാതെ കിടക്കുക. അല്പസമയം കരടി നമ്മുടെ അടുത്ത് വന്ന് നിന്നാൽ പോലും ഭയപ്പെടരുത്. നമ്മൾ മരിച്ചു കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇത് ഉപദ്രവകാരിയല്ല എന്ന് തോന്നിയാൽ കരടി നമ്മളെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് വിദഗ്ധർ പറയുന്നു.
ഇതെല്ലാം പലപ്പോഴും ഭൂരിഭാഗവും വളരെ വളരെ ചാൻസ് കുറവാണ് രക്ഷപ്പെടുവാനായിട്ട്. എങ്കിലും ഒരു അവസാന ശ്രമം എന്ന രീതിയിൽ വിദഗ്ധർ നൽകുന്ന ഉപദേശങ്ങളാണ് ഇതൊക്കെ. ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.